ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടൊരു ഉക്രൈൻ ഫ്രൈഡ് റൈസും അതിലേക്ക് ചിക്കൻ മഞ്ചൂരിയാനും ഉണ്ടാക്കി നോക്കിയാലോ. അതിലേക്ക് നമുക്ക് ആദ്യം ചിക്കൻ എടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണ്, സോയാ സോസ് 1 ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കും. കുരുമുളക് പൊടി 1 ടീസ്പൂണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂണും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ മറന്നുപോയി, ഉപ്പ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും വെച്ച് ഇട്ട് കൊടുത്ത് മുരിഞ്ഞ് നമുക്ക് കോരിയെടുക്കണം. നമുക്ക് ഇനി ചിക്കൻ കൊരിയെടുക്കാം. 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം. അതിന് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ ഓയിൽ തീക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിലാണ് ഇനി വഴറ്റിയെടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സവാള, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് സവാള ഞാൻ ക്യൂബായിട്ട് ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്ത ഒണിയനും ക്യാപ്സിക്കും നമുക്ക് ആദ്യത്തിലേക്ക് ഇട്ട് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ.
ഒക്കെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അതുപോലെ തന്നെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി നമുക്ക് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ട് മിക്സി ഇട്ട് അരച്ചതാണത്. ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കണം. ഇത് നേരത്തെ തക്കാളി പേസ്റ്റ് അരച്ചതിൻ്റെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ കലക്കുന്നത്. ഇനി നമുക്കിത് ആ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കണം. പിന്നെ മിക്സിയിൽ ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് പൊതിന കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടു. അങ്ങനെ നമ്മുടെ ചിക്കൻ മാഞ്ചൂരിയൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലോട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. അരി തിളപ്പിക്കാൻ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇത് 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചതായിരുന്നു. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അധികം വേവ് ആവശ്യമില്ല. 1/4% വെന്ത് മതിയാവും. അതിനുശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം. അരി ഇപ്പോൾ 1/4% വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം.
ഇനി സ്റ്റവിലേക്ക് വെജിറ്റബിൾസ് വഴറ്റാനുള്ള പാത്രം അടുപ്പിലേക്ക് വെക്കാം. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്കുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ആദ്യം സവാള ചേർത്ത് കൊടുക്കാം, പിന്നെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതുണ്ടായിരുന്നത് ഉപ്പ് കുരുമുളക് ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചതായിരുന്നു ചെറിയ പീസാക്കിയിട്ട്. ഇത് കോഴിമുട്ട ചിക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേവിച്ച ചോറ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. റേഷൻ കടയിലെ അരിയാണെന്ന് ഒരിക്കലും പറയൂല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.